ചിലർക്കും ഹോം ഗാരേജിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് 2003 മോഡൽ അൾട്ടോനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതൊരു 2003 മോഡൽ അൾട്ടോ ആണ്. LXi അല്ല, LX മോഡലാണ് ഈ വണ്ടി, ബേസ് മോഡലാണ്. അപ്പൊ ഇതിൽ AC പോർഷനും കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇതിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതിൽ AC മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊരു സിംഗിൾ ഓണർ വണ്ടിയായിരുന്നു. നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതിൽ AC മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പവർ ഷെയറിംഗും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പവർ ഷെയറിംഗ് നമ്മൾ കയറ്റിയതാണ്. പിന്നെ പവർ വിൻഡോ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ഇതിൽ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഷെയറിംഗ് ചെയ്തിട്ടുണ്ട്, അതേപോലെ ഈ മിറർ മാറ്റിയിട്ടുണ്ട്, പിന്നെ സെൻട്രൽ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ആക്സസറീസ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ സീറ്റ് കവർ ഉണ്ടായിരുന്നില്ല, സീറ്റ് കവർ നമ്മൾ ചെയ്താണ്. അതേപോലെ ഈ അടിയിൽ കണ്ണുണ്ട്, ഫോഗ് ലാമ്പ് നമ്മൾ ചെയ്താണ്. ഇതിന്റെ ഒരു വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ കാണാത്തവരുണ്ട്, ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണാം. സാധാരണക്കാരിലും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫാമിലി കാറാണ് നമ്മുടെ അൾട്ടോ എന്ന് പറയുന്നത്. അൾട്ടോ നമുക്ക് ഏകദേശം ഒരു 2000 കാലഘട്ടം വരെ നമ്മുടെ അൾട്ടോ 800 കിങ് ആയിരുന്നു. അതിനുശേഷം നമ്മുടെ 2000-ൽ നമ്മുടെ അൾട്ടോ മാരുതി സുസുക്കി അൾട്ടോ അവതരിപ്പിച്ചതിന് ശേഷം മാരുതി 800-നെ നിന്ന് നമ്മുടെ ആ കിങ്ങിന്റെ പദവി നമ്മുടെ അൾട്ടോ 8 വാങ്ങിയത് തന്നെ നമുക്ക് അതിനുശേഷം പറയാനായിട്ട് പറ്റും. ആ 2000 കാലഘട്ടങ്ങളിൽ ഇറങ്ങിയിട്ട് പോലും നമ്മൾ ഈ സമയത്തും ഇപ്പോഴും നമ്മൾ അൾട്ടോ സെക്കൻഡ് ഹാൻഡ് കാറ് വാങ്ങുമ്പോൾ പോലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്വാളിറ്റിയിലും, അതായത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റീസെയിൽ വാല്യൂയിലും ഈ അൾട്ടോ നമ്മുടെ സെക്കൻഡ് ഹാൻഡ് കാർ ഫീൽഡിൽ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നുണ്ട്. അൾട്ടോനെ നമുക്ക് 100% ഒരു ഫാമിലി കാർ എന്നുള്ള രീതിയിൽ നമുക്ക് കണക്കൂട്ടാനായിട്ട് പറ്റും. അൾട്ടോന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചീപ്പ് റേറ്റിന് തന്നെ നമുക്ക് ഒരുവിധപ്പെട്ട എല്ലാ ആക്സസറി ഷോപ്പിലും നമ്മുടെ അൾട്ടോന്റെ പാർട്സുകൾ കിട്ടുന്നതാണ് ഈ അൾട്ടോന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യം. നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് അൾട്ടോനെ കൊണ്ട് ഏത് വഴി ഏത് കാട്ടുവഴി കൂടെയും പോവാം. അതായത് എന്തെങ്കിലും അഥവാ ഇനി എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് പറ്റുകയാണെങ്കിൽ പോലും ചെറിയൊരു വർക്ക്ഷോപ്പിൽ കയറി ചെന്നാൽ പോലും നമ്മുടെ അൾട്ടോന്റെ എല്ലാവിധ പാർട്സുകളും അവരുടെ കയ്യിലുണ്ടാവും. അത് കാരണം നമുക്ക് ധൈര്യമായിട്ട് അൾട്ടോനെ കൊണ്ട് എവിടേക്കും പോവുക എന്നുള്ള ഒരു കാര്യമാണ് അൾട്ടോന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യമായിട്ടുള്ള ഒരു മെയിൻ്റനൻസും വരുന്നില്ല. അതിന്റെ ഓയിൽ ചേഞ്ചും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു 1300-1500 രൂപ താഴെ വരുന്ന കാര്യം മാത്രമേ ഉള്ളൂ. നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ ഓയിൽ ചേഞ്ച് മാറിയിട്ട് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വണ്ടിയാണ് നമ്മുടെ അൾട്ടോ എന്ന് പറയുന്നത്. പിന്നെ ഈ അൾട്ടോന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് 2000-2003 മോഡൽ വണ്ടി എടുക്കുമ്പോൾ, അല്ലെങ്കിൽ 2005 മോഡൽ കുറച്ച് പഴയ മോഡൽ അൾട്ടോ എടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ തുരുമ്പാണ്. അതായത് തുരുമ്പ് ഇതിന് അൾട്ടോന് മെയിൻ ആയിട്ടൊരു വില്ലനായിട്ട് വരുന്ന ഒരു കാര്യമാണ്. റണ്ണിംഗ് ബോർഡിന്റെ താഴെയൊക്കെ നമ്മൾ നന്നായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അൾട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. തുരുമ്പ് നമ്മൾ നന്നായിട്ട് നോക്കിയെടുക്കണം അൾട്ടോയില്, അല്ലെങ്കിൽ നല്ല മുട്ടം പണി കിട്ടാൻ സാധ്യതയുണ്ട്. 2000 മുതൽ 2005 മോഡൽ വരെ ഈ മോഡൽ അൾട്ടോനെയാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം 2005 ശേഷം അൾട്ടോന്റെ ചെറിയ രീതിയിൽ ഒരു ഫേസ് ലിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. 2000 മുതൽ 2005 വരെയുള്ള അൾട്ടോ എടുക്കുന്നതിനേക്കാൾ ഒന്നുകൂടി ബെറ്റർ ആയിട്ടുള്ള കാര്യം 2005 ശേഷമുള്ള അൾട്ടോ എടുക്കുന്നതായിരിക്കും. അതാണ് ഈ മോഡൽ അൾട്ടോനേക്കായി ഒന്നുകൂടി കാണാനുള്ള ഒരു ക്യൂട്ട്. പിന്നെ അതേപോലെ ഹെഡ്ലൈറ്റിലൊക്കെ ചെറിയൊരു ചേഞ്ച് വരുത്തിയ കാരണം കൊണ്ട്, ബമ്പറിലും ചെറിയൊരു ചേഞ്ച് വരുത്തിയ കാരണം കൊണ്ട് ഒന്നുകൂടി നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു ലുക്ക് നമുക്ക് 2005 ശേഷമുള്ള അൾട്ടോയിലാണ് കിട്ടുന്നത്. ചെറിയ രീതിയിലുള്ള ഒരു ഇടി ഉണ്ടെങ്കിൽ പോലും അത് താങ്ങാൻ പറ്റാവുന്ന രീതിയിലുള്ള കരുത്തനായിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ് ആണ് നമ്മുടെ അൾട്ടോനുള്ളത്. പൂർണ്ണമായിട്ടും ഒരു ഫാമിലി കാർ എന്നുള്ള രീതിയിൽ നമുക്ക് ഭാഗം നോക്കുമ്പോൾ തന്നെ നമുക്ക് അൾട്ടോനെ വിലയിരുത്താനായിട്ട് പറ്റും. ഇത് LX മോഡലായ കാരണം കൊണ്ട് തന്നെ പവർ വിൻഡോസ് ഒന്നും ഇല്ല. പവർ വിൻഡോസ് പിന്നെ ആ സമയങ്ങളിൽ ഇറങ്ങിയ സമയത്ത് ഒരു അൾട്ടോനും പവർ വിൻഡോസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പവർ ഷെയറിംഗ് AC ഉണ്ടായിരുന്നു. ഇത് LX മോഡലായ കാരണം കൊണ്ട് തന്നെ പവർ ഷെയറിംഗ് AC ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ സെൻട്രൽ ലോക്കും ഇല്ല. ഇതിൽ നമ്മൾ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ലോക്ക് ചെയ്തിട്ടുണ്ട്, അതേപോലെ പവർ ഷെയറിംഗ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ പുറത്തുനിന്ന് ആഫ്റ്റർ മാർക്കറ്റായിട്ട് ചെയ്തിട്ടുള്ളതാണ്. പവർ ഷെയറിംഗ് നമ്മൾ ഏകദേശം ചെയ്തപ്പോൾ തന്നെ ഏകദേശം 12,000-13,000 രൂപ കോസ്റ്റ് വന്നിട്ടുണ്ട്. സെൻട്രൽ ലോക്ക് ചെയ്യാനായിട്ട് ഏകദേശം 4,000 രൂപ കോസ്റ്റ് വന്നിട്ടുണ്ട്. അതായത് 3 കൊല്ലത്തോളം വാറണ്ടിയുള്ള സെൻട്രൽ ലോക്കാണ് നമ്മൾ ഇതിനകത്ത് കയറ്റിയിട്ടുള്ളത്. അത് കാരണം തന്നെ ഏകദേശം ഒരു 4,000-4,500 രൂപയോളം നമുക്ക് അതിനായിട്ട് ചിലവ് വന്നിട്ടുണ്ട്. ഈ AC സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ കണ്ടാൽ നമുക്ക് ഒരു 2000 കാലഘട്ടങ്ങളിൽ നമുക്ക് ഓർത്തെടുക്കാനായിട്ട് ഈ AC സ്വിച്ചും കാര്യങ്ങളും കാണുമ്പോൾ പറ്റുന്നുണ്ട്. പിന്നെ ഈ AC വെന്റുകളൊക്കെ കണ്ടില്ലേ, AC വെന്റുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ല ക്വാളിറ്റി ബിൽഡ് ക്വാളിറ്റിയിൽ തന്നെ നമ്മൾ ഇട്ടോല് മാരുതി കൊടുത്തിട്ടുണ്ട്. മീറ്റർ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ടുള്ള ഒരു 6 സ്പീഡോ മീറ്റർ മാത്രമേ ഉള്ളൂ. RPM മീറ്റർ വരുന്നില്ല. പിന്നെ ഒരു ഫ്യൂൽ ഗേജ് വരുന്നുണ്ട്. പിന്നെ ഒരു 800 മീറ്ററും വരുന്നുണ്ട്. ഇതൊരു 2-സ്പോക്ക് വരുന്ന സ്റ്റിയറിംഗ് വീലാണ് നമ്മുടെ അൾട്ടോയിൽ ഉള്ളത്. പിന്നെ സ്പീക്കർ വരുന്നത് ആകെ 2 സ്പീക്കറാണ് നമ്മുടെ അൾട്ടോയിൽ വരുന്നുള്ളൂ. അത് 2 സൈഡിലാണ്, അതായത് ഈ ഭാഗത്തും അതേപോലെ ഗ്ലാസിന്റെ ആ ഭാഗത്തുമാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മുടെ കാബിൻ സ്പേസും കാര്യങ്ങളൊക്കെ നമ്മുടെ അൾട്ടോയിൽ ഉണ്ട്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മുടെ ഹെഡ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടുതൽ ലോങ് പോകാൻ പറ്റില്ലെങ്കിൽ പോലും ഇതിൽ ഒരുപാട് ലോങ് പോകണ ഒരുപാട് ആൾക്കാരുണ്ട് എങ്കിലും കൂടുതൽ ലോങ് പോകുന്നത് അത്ര സുഖകരമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ചെറിയ രീതിയിലുള്ള ലോങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് അൾട്ടോയിൽ പോകാൻ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല.
ബാക്ക് സീറ്റിന്റെ കാര്യം പറയുകയാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലെഗ് സ്പേസ് അൾട്രോയ്ക്ക് കിട്ടുന്നുണ്ട്. പിന്നെ തൈ സപ്പോർട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. പിന്നെ അത്യാവശ്യം ഈ അടിഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ നോക്കണം. അതായത് പറ്റുകയാണെങ്കിൽ തന്നെ കുനിഞ്ഞിട്ട് അടിയിൽ നല്ല രീതിയിൽ തന്നെ നമ്മൾ അൾട്രോക്ക് എടുക്കാൻ പോകുമ്പോൾ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കണം. കാരണം ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ അൾട്രോന് തുരുമ്പ് വരാനൊക്കെ സാധ്യത വളരെയധികം കൂടുതലാണ്. അടിഭാഗം നല്ല വൃത്തിക്ക് തന്നെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം, ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടും. സസ്പെൻഷന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റഡ് വിത്ത് കോയിൽ എന്നുള്ള രീതിയിലാണ് നമ്മുടെ അൾട്രോന്റെ സസ്പെൻഷൻ വരുന്നത്. പിന്നെ വീലിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 145/80/12 എന്നുള്ള രീതിയിലാണ് നമ്മുടെ അൾട്രോന്റെ വീല് വരുന്നത്. ഇത് നമ്മുടെ അൾട്രോ കേട്ടനിൽ പറഞ്ഞ പോലെ 13 ഇഞ്ച് ആണ് നമ്മുടെ അൾട്രോ കേട്ടനിന്റെ വീല്. നമ്മുടെ അൾട്രോയിൽ വരുന്നത് 12 ഇഞ്ച് വീലാണ്. അത് കാരണം തന്നെ നമുക്ക് ചെറിയ രീതിയിൽ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസിന്റെ ഒരു കുറവ് നമുക്ക് അൾട്രോയിൽ ഫീൽ ചെയ്യും. നമ്മൾ അൾട്രോ പോകുന്ന നേരത്ത് കുണ്ടിലൊക്കെ പെട്ടെന്ന് ഹമ്പും കാര്യങ്ങളൊക്കെ ചാടുമ്പോൾ അടിത്തട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. സസ്പെൻഷൻ വരുന്നത് സ്റ്റഡ് വിത്ത് കോയിൽ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ സസ്പെൻഷൻ ബാക്കിൽ സൈഡിൽ വരുന്നത്. സൈലൻസറിൽ ഒരുപാട് തുരുമ്പുകളും കാര്യങ്ങളും വരാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. കാരണം ഇതിന്റെ ബാക്കിൽ കണ്ടില്ലേ വെള്ളം, ഈ വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂല് കറക്റ്റ് ആയിട്ടുള്ള ഫ്യൂൽ ബേണിങ്ങിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ വെള്ളം വരുന്ന കാരണം കൊണ്ട് തന്നെ ഈ വെള്ളം അടിഞ്ഞു കൂടിയിട്ട് നമ്മുടെ അൾട്രോന്റെ സൈലൻസർ തുരുമ്പ് പിടിക്കാനും അതെ അതുവഴി ഓട്ടയാവാനും അൾട്രോന്റെ സൈലൻസറിന്റെ സൗണ്ട് മാറാനൊക്കെ സാധ്യത വളരെയധികം കൂടുതലാണ്. അത് കാരണം നമ്മൾ എടുക്കുന്ന സമയത്ത് ഇങ്ങനത്തെ തുരുമ്പുള്ള വണ്ടി എടുക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം അതിന്റെ എഞ്ചിനും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കും. അത് നമുക്ക് എഞ്ചിന്റെ കാര്യത്തിൽ അത് പണി തരില്ല. സൈലൻസർ നമുക്ക് ചെറിയ പൈസയ്ക്ക് നമുക്ക് സൈലൻസർ മാറ്റിയെടുക്കാവുന്നതാണ്. ഇതെന്ന് പറയുന്നത് 6200 RPM 42 BHP പവറും അതേപോലെ 3000 RPM 62 NM ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു 3-സിലിണ്ടർ എഞ്ചിനാണ് നമ്മുടെ അൾട്രോയിൽ വരുന്നത്. ഇതൊരു 800 cc ഉള്ള എഞ്ചിനാണ്, 12 valve ഉള്ള ഒരു എഞ്ചിനാണ് നമ്മുടെ അൾട്രോയിൽ വരുന്നത്. MPFE എഞ്ചിനാണ്. നമ്മുടെ ഈ എഞ്ചിന് മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ മിസ്ഫയർ എഞ്ചിന് നന്നായിട്ട് വരാറുണ്ട്. അതേപോലെ തന്നെ ഓയിൽ ലിക്സ്, അതായത് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതിന്റെ മെയിനായിട്ട് ഇതിൽ നമ്മൾ എഞ്ചിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ പണിതിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഓയിൽ ലിക്സ് ആണ്. അതായത് ഗ്യാസ്കറ്റ് ലീക്കായിട്ട് ചെറുതായിട്ട് ഈ ഓയിൽ ഈ ഹെഡിന്റെ ഭാഗത്ത് ഓയിൽ നന്നായിട്ട് ലീക്ക് ആവാറുണ്ട്. അത് ഒരുവിധപ്പെട്ട അൾട്രോനും ഈ മോഡൽ അൾട്രോന് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഈ ഓയിൽ ലീക്കിന്റെ കാര്യം. അത് നമ്മുടെ അൾട്രോന് ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള ഒരു സംഭവമാണ്. ഇത് നമ്മൾ ശരിയാക്കിയിട്ടുണ്ടായിരുന്നതാണ്, അതായത് ഈ ഗ്യാസ്കറ്റ് മാറ്റിയിട്ട് നമ്മളിത് ശരിയാക്കിയിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ ഇപ്പോഴും ഇത് വീണ്ടും ചെറുതായിട്ട് ഓയിൽ പുറത്തേക്ക് ലീക്ക് അടിച്ചിട്ട് വരുന്നുണ്ട്. പിന്നെ അതേപോലെ ഓയിൽ സ്മോക്ക് വരാറുണ്ട്. അത് അൾട്രോന് ഒരുവിധപ്പെട്ട അൾട്രോനൊക്കെ കോമൺ ആയിട്ട് വരാറുള്ള ഒരു കാര്യമാണ് വൈറ്റ് സ്മോക്ക്. അത് നമ്മുടെ ഈ ബ്രേക്ക് ഫ്ലൂയിഡ് ബ്രേക്ക് ബൂസ്റ്ററിന് കുറച്ച് ലീക്കായിട്ട് നമ്മുടെ എഞ്ചിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കത്തിയിട്ട് വരുന്ന പുകയാണ് നമ്മുടെ അൾട്രോയിൽ വരാറുള്ളത്. അത് നമ്മുടെ ഈ ബ്രേക്ക് ബൂസ്റ്ററൊക്കെ നമുക്ക് ലീക്കേജ് ഒക്കെ ചെറിയ പൈസക്ക് തന്നെ നമുക്ക് മാറ്റാനായിട്ട് പറ്റും. അത് കാരണം അതും വലിയ പ്രശ്നം നമ്മുടെ അൾട്രോയില് വരുന്നില്ല. നമ്മുടെ ഈ ത്രോട്ടിൽ ബോഡി സെൻസർ ഉണ്ട് അൾട്രോയില്. നമ്മൾ എടുത്തതിന് ശേഷം നമുക്ക് ചെറിയൊരു പണി വന്നിട്ടുണ്ട്, അത് നമ്മൾ വരുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ചെറിയ ചെറിയ നിസ്സാര പൈസക്ക് തന്നെ നമുക്ക് ഈ അൾട്രോയില് ചെയ്തെടുക്കാവുന്ന കാര്യമാണ്. ഇതിന് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും നമുക്ക് അൾട്രോയില് പറയാനായിട്ട് പറ്റത്തില്ല. നമ്മൾ കറക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് വെച്ചാൽ ഒരുപാട് കാലം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലാസ്റ്റ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ് നമ്മുടെ അൾട്രോയില് വരുന്നത്. പിന്നെ അത്യാവശ്യം വലിയ ഒരു 3-സിലിണ്ടർ എഞ്ചിൻ്റെതായ രീതിയിലുള്ള ഒരു വൈബ്രേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ അൾട്രോയിലും വരുന്നുണ്ട്. അതായത് നമ്മുടെ അൾട്രോ കേട്ടലിൻ്റെ രീതിയിലുള്ള ഒരു വൈബ്രേഷനും ഇല്ല, അത്രയ്ക്ക് ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വൈബ്രേഷനൊക്കെ നമ്മുടെ അൾട്രോന് എഞ്ചിന് വരുന്നുണ്ട്. ആസിഡൊക്കെ ചെറുതായിട്ട് വീണിട്ട് ഈ ഭാഗത്തൊക്കെ ചെറിയ രീതിയിലുള്ളൊരു തുരുമ്പും കാര്യങ്ങളൊക്കെ നമ്മുടെ അൾട്രോന് വരാറുണ്ട്. അപ്പം അതൊക്കെ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അൾട്രോയൊക്കെ വാങ്ങുന്നവർ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയും കാലം പഴക്കമുള്ള കാരണം കൊണ്ട് തന്നെ വണ്ടിക്ക് ഇടിയും കാര്യങ്ങളും എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. ആപ്രോണൊക്കെ കറക്റ്റായിട്ട് തന്നെ ചെക്ക് ചെയ്യുക. ഇപ്പോഴത്തെ മാരുതിര വണ്ടികളെയൊക്കെ അപേക്ഷിച്ച് വെച്ചിട്ട് നോക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാണ് നമ്മുടെ അൾട്രോ എന്ന് പറയുന്നത്. ബോണറ്റൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആപ്രോണും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം ചെറിയ രീതിയിൽ ഒരു മേജർ ഇടി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അലൈൻമെന്റും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യേണ്ടി വരും. ടയറൊക്കെ ചെത്തിപ്പോവും, അതേപോലെ തന്നെ വണ്ടി ഒരു സൈഡിലേക്ക് വലിയ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മൾ വണ്ടി അൾട്രോ ഇത്ര കാലം പഴക്കമുള്ള ഒരു അൾട്രോ നോക്കി നിൽക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് നോക്കിയിട്ട് എടുക്കുക. 3-സിലിണ്ടർ വണ്ടി കാരണം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ അൾട്രോന് വരുന്നുണ്ട്. ഈ രീതിയിലുള്ള ഒരു വൈബ്രേഷൻ നമ്മുടെ അൾട്രോനുണ്ട്. രീതിയിൽ തന്നെ കൂളിംഗ് ഉള്ള ഒരു എ സി ആണ് നമ്മുടെ അൾട്രോയിൽ വരുന്നത്. സൂപ്പർ കൂളിംഗ് ആണ്. കൂളിംഗിന്റെ കാര്യത്തിൽ നമ്മളൊക്കെ സാറ്റിസ്ഫൈഡ് ആണ്. ചെറിയ രീതിയിലുള്ള ഒരു എഞ്ചിൻ നോയിസ് ഒക്കെ നമ്മുടെ ക്യാബിനകത്തേക്ക് കേൾക്കുന്നുണ്ട്. 2003 മോഡലൊക്കെ അൾട്രോ ഇപ്പൊ ഏകദേശം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 100,000 രൂപയുടെ താഴെയൊക്കെ നമുക്ക് അൾട്രോ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അൾട്രോന്റെ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേറ്റിയ സ്റ്റിയറിംഗ് ആണെങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് ആണ് നമ്മുടെ അൾട്രോയിൽ വരുന്നത്. ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്മൂത്ത് ആയിട്ടുള്ള ഗിയർ ഷിഫ്റ്റിംഗ് ആണ് നമ്മുടെ അൾട്രോയിൽ വരുന്നത്. സ്റ്റിയറിംഗിന്റെ കാര്യമൊക്കെ സൂപ്പർ ആണ്. നമ്മൾ പുറത്തുനിന്ന് ചെയ്ത ഒരു സ്റ്റിയറിംഗ് ആണെങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെ സ്മൂത്ത് ആയിട്ട് നമ്മുടെ അൾട്രോയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ പുറത്തുനിന്ന് കേറ്റിയ സ്റ്റിയറിംഗ് നമ്മുടെ അൾട്രോയിൽ ഒറിജിനലായിട്ട് വരുന്ന പോർഷൻ ഇങ്ങനെയാണ് നമ്മൾ കേറ്റിയിട്ടുള്ളത്.
അത് കാരണം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്മൂത്തും കാര്യങ്ങളൊക്കെ നമ്മുടെ അൾട്ടോ പവർ സ്റ്റിയറിംഗിൽ തരുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ നമ്മൾ നോക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രീതിയിലും പണി തരാതെ നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വണ്ടിയാണ് നമ്മുടെ അൾട്ടോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ധൈര്യമായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാമിലി കാറാണ് നമ്മുടെ അൾട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്. വീഡിയോയുമായി വീണ്ടും കാണാം ഗൈസ്. താങ്ക് യു.